നമസ്കാരം. ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത്. യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരയായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം. ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ്. പ്രൊപ്പോസൽ മുതൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന ഡിന്നർ റിസപ്ഷൻ വരെ എട്ടോളം ചടങ്ങുകളിലായിരുന്നു ദിയയുടെ വിവാഹത്തിന് ഉണ്ടായിരുന്നത്. വിവാഹത്തിന്റെ ഓരോ ചടങ്ങും ചടങ്ങിൽ ദിയയുടെ ലുക്കും ദിയയുടെ സഹോദരങ്ങളുടെ ലുക്കും എല്ലാം വലിയ സംസാര വിഷയമായി. ദിയയുടെ കല്യാണത്തിന് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. എന്നാൽ വിവാഹ വിശേഷങ്ങൾ ദിയയും സഹോദരിമാരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരുന്നു. ദിയയുടെ കല്യാണത്തിന് പിന്നാലെ ഇഷാനി തന്റെ ഇൻസ്റ്റാഗ്രാം ഡി പി മാറ്റിയിരുന്നു. രണ്ട് വർഷത്തിന് ശേഷമാണ് ഇഷാനി ഡി പി മാറ്റിയത്. കല്യാണ സമയത്ത് എടുത്ത ഒരു ഫോട്ടോയാണ് ഡി പി വെച്ചത്. ഇപ്പോൾ ഇഷാനി മറ്റൊരു മാറ്റം കൂടി വരുത്തിയിരിക്കുകയാണ്. ഇഷാനിയുടെ മുടിക്ക് നല്ല നീളമുണ്ടായിരുന്നു. ഇപ്പോൾ മുടി വെട്ടി നീളം കുറിച്ചിരിക്കുകയാണ് ഇഷാനി. മുടി മുറിച്ചതിന്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുമുണ്ട്. നീളമുള്ള കാർക്കൂന്തൽ മുറിക്കാൻ പോവുകയാണെന്നും ഒത്തിരി ചിന്തിച്ച ശേഷമാണ് തീരുമാനമെന്നും ഇഷാനി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ലുക്കിൽ ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കുമെന്നും ഇഷാനി പറയുന്നു. എന്നാൽ മുടി വെട്ടിയാൽ രസമുണ്ടാവില്ലെന്ന് സിന്ധു കൃഷ്ണ പറയുന്നു. അഹാനയും ഇഷാനിയുമാണ് മുടി വെട്ടാൻ പോകുന്നത്. മുടി വെട്ടി വന്ന ശേഷം സിന്ധു കൃഷ്ണയോട് കൊള്ളാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല എന്നാണ് സിന്ധു പറയുന്നത്. എന്നാൽ ഇവരുടെ സംഭാഷണത്തിനിടെ അഹാന പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. കുറച്ചുകൂടി താഴേക്ക് മുടി വെഴണമായിരുന്നു എന്ന് സിന്ധു കൃഷ്ണ പറയുമ്പോൾ ഞാനും അർജുനും അത് പറഞ്ഞതാണ് എന്ന് അഹാന പറയുന്നുണ്ട്. അക്കാര്യം ആരാധകർ കമന്റായി പറയുന്നുണ്ട്. ഇപ്പോൾ അർജുൻ ഇഷാനിയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് മനസ്സിലായി എന്നാണ് ആരാധകർ പറയുന്നത്. അർജുനെ കുറിച്ച് മുൻപ് സിന്ധു കൃഷ്ണ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഷാനിയുടെ സുഹൃത്ത് എന്ന നിലയിലാണ് പറഞ്ഞത്. എന്നാൽ ഇഷാനിയും അർജുനും പ്രണയത്തിലാണ് എന്നാണ് ചിലർ പറയുന്നത്. ദിയയുടെ വിവാഹം കഴിഞ്ഞ നിലയ്ക്ക് ഇഷാനിയുടെ വിവാഹവും ഉണ്ടാവുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ദിയയുടെ വിവാഹവും പ്രണയവിവാഹമായിരുന്നു. അശ്വിനാണ് ദിയയെ വിവാഹം കഴിച്ചത്. ദിയയുടെ നേരത്തെ ഉണ്ടായ പ്രണയം ബ്രേക്കപ്പ് ആയിരുന്നു. പിന്നീടാണ് അശ്വിനുമായി പ്രണയത്തിലായത്. ദിയയും അശ്വിനും തമ്മിൽ നല്ല ചേർച്ചയാണെന്നാണ് ആരാധകർ പറയുന്നത്. സെപ്റ്റംബർ 5 വിവാഹം. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വിവാഹത്തിനുണ്ടായിരുന്നത്. കുറച്ച് ആളുകൾ മതി എന്നത് ദിയയുടെ തീരുമാനമായിരുന്നു. ഞങ്ങൾ ഹാപ്പിയാണ്, ആ സന്തോഷത്തിലും ആവേശത്തിലുമാണ്. അതുകൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, ചിന്തിക്കാൻ സമയം കിട്ടിയില്ലെന്നാണ് ദിയ കല്യാണം കഴിഞ്ഞ ശേഷം പറഞ്ഞത്.